മലപ്പുറം നഗരസഭയുടെ കാരുണ്യ കരുതലിൽ കുട്ടനും കുടുംബവും ഇനി സുഖമായി ജീവിക്കും. സ്വന്തം വീടോ വാടകയ്ക്ക് താമസിക്കാനുള്ള സാഹചര്യമോ ഇല്ലാത്തതിനാൽ വലിയപറമ്പ് സ്വദേശി കുട്ടന്റെ ഭാര്യയും കുട്ടികളും മഹിളാ മന്ദിരത്തിലായിരുന്നു താമസം. കഴിഞ്ഞ 6 മാസത്തോളമായി വലിയപറമ്പ് സ്വദേശി കുട്ടന്റെ ഭാര്യ ജയയും 3 വയസ്സും 6 മാസവും പ്രായമുള്ള 2 കുഞ്ഞുങ്ങളും തവന്നൂർ മഹിളാ മന്ദിരത്തിലാണ്. സൗകര്യപ്രദമായ ജീവിത സാഹചര്യം ഇല്ലാത്തതിനാൽ കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തീരുമാനപ്രകാരമാണ് കുടുംബത്തെ തവന്നൂർ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയത്. ഭാര്യയ്ക്കും കുട്ടികൾക്കുമൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ സൗകര്യമൊരുക്കി നൽകണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ ഭരണാധികാരികൾക്ക് കുട്ടൻ നിവേദനം നൽകിയിരുന്നു. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ മലപ്പുറം നഗരസഭ ഭരണസമിതി യോഗം ചേർന്ന് കുട്ടനും കുടുംബത്തിനും സുരക്ഷിത ഇടം ഒരുക്കി നൽകാൻ തീരുമാനമെടുത്തു. സഹോദരൻ നഗരസഭയിൽ വന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും 6 മാസമായിട്ട് വനിതാ മന്ദിരത്തിലാണ്, മഹിളാ മന്ദിരത്തിലാണ്. എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നത് നഗരസഭയുടെ കൗൺസിലിൽ അടിയന്തരമായിട്ട് തന്നെയും അജണ്ട ഉൾപ്പെടുത്തി. നമ്മുടെ നഗരസഭയുടെ കയ്യിലുള്ള ഫ്ളാറ്റിൽ, പാമ്പാട് ഫ്ളാറ്റിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു റൂം അവൈലബിൾ ആയിരുന്നു, ഒരു ഫ്ളാറ്റ് അവൈലബിൾ ആയിരുന്നു, അത് അവർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. മലപ്പുറം നഗരസഭയുടെ പാമ്പാട് ഹൗസിംഗ് ഫ്ളാറ്റിലാണ് കുട്ടന്റെയും കുടുംബത്തിന്റെയും മുന്നോട്ടുള്ള ജീവിതം. ഏറെ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് കണ്ടതിന്റെ സന്തോഷത്തിളക്കം ഈ കുടുംബത്തിന്റെ കണ്ണുകളിൽ. സന്തോഷം കീഴിനെക്കാട്ടി കൂടുതൽ നല്ല സന്തോഷമുണ്ട്. ഞാന് എന്നെ അവിടുന്ന് കൊണ്ടുപോയപ്പോ എനിക്ക് ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കുടുംബത്തെ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കാനും വയ്യാതെ ഒരു അനാഥയായിട്ട് പോലെ നടന്നു പോലെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അത്യാവശ്യ വീട്ടുപകരണങ്ങളും മറ്റ് സൗകര്യങ്ങളും നഗരസഭ ഒരുക്കി നൽകിയിരുന്നു. ഇനി പുതിയ ജീവിതം ഇവിടെ നിന്ന് കരുപ്പിടിപ്പിക്കണം, കുട്ടൻ പറയുന്നു. സഞ്ജയ് ഇക്ബാലിനൊപ്പം നിഖിൽ പ്രമേഷ്, 24, മലപ്പുറം.